പ്രധാനാൽ ഏറെ സ്നേഹമുള്ളവരെ വചനവയലിലി പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്ന വേദഭാഗം ഉൽപ്പത്തി പുസ്തകം മുപ്പതാം അധ്യായം ഇരുപത്തിരണ്ട് മുതലുള്ള തിരുവചനങ്ങൾ ദൈവം റാഹേലിനെ സ്മരിച്ചു അവിടുന്ന് അവളുടെ പ്രാർത്ഥന കേൾക്കുകയും അവളുടെ വന്ധ്യത്വം അവസാനിപ്പിക്കുകയും ചെയ്തു അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു അവൾ പറഞ്ഞു എൻ്റെ അപമാനം ദൈവം നീക്കിക്കളഞ്ഞിരിക്കുന്നു കർത്താവ് എനിക്കൊരു പുത്രനെ കൂടി തരട്ടെ എന്ന് പറഞ്ഞ് അവൾ അവളവന് ജോസഫ് എന്നു പേരിട്ടു പ്രിയപ്പെട്ടവരെ ദൈവം റാഹേലിനെ ഓർമ്മിക്കുകയാണ് ലയായിക്കും അവളുടെ ദാസിക്കും യാക്കോബിൽ നിന്ന് മക്കൾ ജനിച്ചു എന്നാൽ റാഹേൽ പലപ്പോഴും ദൈവത്തിൻ്റെ മുൻപിൽ പരാതിയുമായി നിന്നിരുന്നു തനിക്ക് മക്കൾ ഉണ്ടാകുന്നില്ല എന്ന് കണ്ട് അവൾക്ക് വല്ലാത്ത സങ്കടവും വല്ലാത്ത വേദനയും കുടുംബജീവിതത്തിൽ വലിയ ഭാരവും അനുഭവപ്പെട്ടപ്പോൾ ദൈവം റാഹേലിനെ വീണ്ടും വീണ്ടും ഓർത്തു അവളുടെ പ്രാർത്ഥന കേൾക്കുകയും അവളുടെ വന്ധ്യത്വം അവസാനിപ്പിക്കുകയും ചെയ്തു പ്രിയമുള്ളവരെ യാക്കോബ് എന്ന് പറയുന്ന ഒരു മകൻ റബേക്കായ്ക്കും ഇസഹാക്കിനും ലഭിക്കുന്നതും അവരുടെ പ്രാർത്ഥന വഴിയായിട്ടാണ് റബേക്കായും ഒരു പ്രായപരിധി വരെ വന്ധ്യായി തന്നെയാണ് തുടർന്നിരുന്നത് ഇസ്സഹാക്കിൻ്റെയും റബേക്കായുടേയും പ്രാർത്ഥന കേട്ട് ദൈവം യേസാബിനെയും യാക്കൂബിനെയും കൊടുത്തതുപോലെ തന്നെ റാഖേലിൻ്റെ പ്രാർത്ഥനയും ദൈവം കേട്ട് യാക്കൂബിനും റാഹേലിനും മക്കളെ നൽകുന്ന ദൈവം പ്രാർത്ഥന കേൾക്കുമ്പോൾ വന്ധ്യത്വങ്ങൾ അവസാനിക്കും വഴി അടഞ്ഞു കിടക്കുന്ന ജീവിതത്തിൻ്റെ മേഖലകളിലേക്ക് ദൈവം വലിയ വഴികൾ തുറക്കുകയും വന്ധ്യത്വം അവസാനിപ്പിക്കുകയും ചെയ്യും ഇത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നാം കാണുന്ന ഒരു യാഥാർത്ഥ്യമാണ് അങ്ങനെ അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു ദൈവം എൻ്റെ അപമാനം നീക്കിക്കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവൾ അവന് ജോസഫ് എന്ന് പേരിട്ടു അപ്പോൾ അപമാനത്തെ നീക്കിക്കളയുന്നത് ദൈവമാണ് നാം പലപ്പോഴും മനുഷ്യരുടെ മുമ്പിലും ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾക്ക് മുമ്പിലും അപമാനിതരാകാൻ സാധ്യതയുണ്ട് ആ അപമാനം നീക്കിക്കളയുവാൻ ദൈവത്തിൻ്റെ സ്വർഗീയ ശക്തി കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് വചനം ഓർക്കുകയാണ് ദൈവം അവരെ ഓർത്തു ദൈവം പ്രാർത്ഥന കേട്ടു അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുകയും ദൈവം എൻ്റെ അപമാനം നീക്കിക്കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് ജോസഫ് എന്ന് പറയുന്ന ഒരു മകനെ ദൈവത്തിൽ നിന്ന് അവൾ വാങ്ങിച്ചെടുക്കുകയും ചെയ്തു ശരിക്കും ദൈവത്തോടുള്ള മല്ലിടൽ പ്രാർത്ഥനയിലൂടെ ദൈവവുമായിട്ട് മല്ലിടുവാൻ നമുക്ക് സാധിക്കും ആ യുദ്ധത്തിൽ തീർച്ചയായും നാം തന്നെയായിരിക്കും ജയിക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നിരന്തരമായ പ്രാർത്ഥനയും പരിത്യാഗവും ദൈവത്തെ നമ്മുടെ മുമ്പിൽ കൂടുതൽ നിസ്സഹായനാക്കും എന്ന് പറയുന്നത് അതിശയോക്തിയില്ല കാരണം പ്രാർത്ഥനയ്ക്ക് മുൻപിൽ ദൈവത്തിൻ്റെ മനസ്സ് തുറക്കപ്പെടുകയും ദൈവം നമുക്ക് സ്വർഗീയമായ അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്യും അതുകൊണ്ട് ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നാം ഭാരപ്പെട്ട് നിരാശയിലേക്ക് ആണ്ടുപോവുകയല്ല മറിച്ച് ആ ദൈവീകമായ തലത്തിലേക്ക് കർത്താവിൻ്റെ മനസ്സിലേക്ക് നാം കയറിപ്പറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അങ്ങനെ നാം കയറിപ്പറ്റുന്ന സമയമാണ് പ്രാർത്ഥനയുടെ സമയം ജീവിതത്തിൻ്റെ വന്ധ്യതകളൊക്കെ അവസാനിച്ച് വലിയൊരു ദൈവീകമായ സമ്മാനം കർത്താവിൽ നിന്ന് പ്രാപിക്കുവാൻ നമുക്ക് പ്രത്യേകം സാധിക്കണം ഈ ക്രിസ്മസ് കാലം ദൈവത്തിൽ നിന്ന് നമ്മുടെ വഴികൾ തുറന്നെടുക്കുവാനുള്ള ഒരു കാലമാണ് കർത്താവ് നമ്മുടെ വഴികളെ അനുഗ്രഹിക്കട്ടെ സ്നേഹപൂർവം ആദർശിച്ചൻ